മാധ്യമങ്ങളും ഭരണകൂടവും എന്ന വിഷയം യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ വിഷയമാണ്. വിയോജിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യം എന്ന ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യം. യു എ പി എ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2018 ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിൽ നിന്ന് അദ്ദേഹം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു വിധിയിലാണ് അദ്ദേഹം ഈ വാക്യം പറഞ്ഞത്. റൈറ്റ് ടു ഡിസെന്റ് ഈസ് ദ സേഫ്റ്റി വാൽവ് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞു. പക്ഷേ ആ സേഫ്റ്റി വാൽവ് അടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ അനുഭവത്തിലൂടെ മനസ്സിലാകുന്നത്. ശരിക്കും ഗുരുതരമായൊരു രാഷ്ട്രീയ പ്രശ്നത്തെ നാം നേരിടുന്നു എന്നതാണ് നമ്മെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഹിക്കീസ് ബംഗാൾ ഗസറ്റ് അല്ലെങ്കിൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന് പറയുന്ന പത്രമായിരുന്നു. അത് തുടങ്ങിയത് അയർലൻഡുകാരനായ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന് പറയുന്ന ആളാണ്. 1780 ജനുവരി 29 ആദ്യ ലക്കം ഇറങ്ങുന്നത്. പക്ഷേ നവംബർ 14 ആകുമ്പോൾ വാറൻ ഹേസ്റ്റിംഗ്സ് പ്രഭു ആ പത്രം നിരോധിച്ചു. ഇപ്പം ബ്രിട്ടീഷിൻ്റെ ഇപ്പം ശ്രീ പ്രമോദരാമൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ പൂർവ്വകാലഘട്ടത്തിലെ ചരിത്രമാണ് പറയുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹത്തെ 4 മാസത്തേക്ക് ശിക്ഷിക്കുകയും 500 രൂപ പിഴ അടയ്ക്കുകയും അടപ്പിക്കാനും പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ തടവ് കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് വീണ്ടും ഗവൺമെൻറ്റിനെതിരെ തൻ്റെ പത്രം തുടരുകയും ഗവർണർക്കും ചീഫ് ജസ്റ്റിസിനുമെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൻ്റെ പേരിൽ പോലീസും പട്ടാളവുമെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും വളഞ്ഞു. അദ്ദേഹത്തെ പക്ഷേ പോലീസ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പിന്നീട് കോടതിക്ക് മുന്നിൽ സ്വയം കോടതിയിൽ കീഴടങ്ങി. 1 കൊല്ലം തടവും 200 രൂപ പിഴയും അദ്ദേഹത്തിന് ശിക്ഷിച്ചു. അന്ന് കോടതി പറഞ്ഞത് 80,000 രൂപ ജാമ്യത്തൊക്കെ കെട്ടിവെക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നു. അങ്ങനെ ജയിലിൽ കിടന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അച്ചടി വകയിൽ കൊടുക്കാനുണ്ടായിരുന്ന പണം കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ രസീത് മേടിച്ചിട്ട് ആ പണം കൊടുക്കാതെ അദ്ദേഹത്തിനെ വീണ്ടും തടവുക, അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ പിടിച്ചിട്ടു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു അയർലൻഡുകാരനായ പത്രക്കാരൻ ഇന്ത്യയിലെ ആദ്യത്തെ പത്രപ്രവർത്തകരെ നേരിടേണ്ടി വന്ന അതിരൂക്ഷമായ ഈ ഒരു സാഹചര്യം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 1816 ബംഗാളി ഭാഷയിലെ ആദ്യത്തെ വാരികയായ ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഗംഗാധര ഭട്ടാചാര്യ എന്ന് പറയുന്ന ആളും രാജാറാം മോഹൻ റോയും കൂടിയാണ് ആ പത്രം തുടങ്ങുന്നത്. ആ പത്രത്തിനെതിരെ ഇതുപോലെ തന്നെ മൺറോ സാഹിബും എൽഫിസ്റ്റർ സാഹിബും ആ പത്രത്തിനെതിരെ നടപടിയെടുക്കുകയും പത്രസ്വാതന്ത്ര്യം എന്നൊന്നും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ 1823 പ്രസ് ഓർഡിനൻസ് ഉണ്ടാവുകയും ചെയ്തു. ആ പ്രസ് ഓർഡിനൻസിനെതിരെ യഥാർത്ഥ രാജാറാം മോഹൻ റോയും ഭട്ടാചാര്യയും ചേർന്ന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ ആ കേസ് തള്ളിപ്പോയി. ആ കേസിനെതിരെ അദ്ദേഹം പ്രിവി കൗൺസിലിൽ പോയി. ഇങ്ങനെ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ആരംഭത്തിൽ തന്നെ നാം കാണുന്നത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടവുമായി പത്രാധിപർമാർക്ക് ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു ഭീകരമായ സാഹചര്യമാണ്. ആ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഇന്ന് അതിനേക്കാൾ ഭയാനകമായ ഒരു അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന്. അതേസമയം ഇതിലൊരു മറുപക്ഷം കൂടി ഉണ്ട്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ഞാൻ അതുകൂടെ ഒരു വിമർശനപരമായി പറയാതിരിക്കാൻ പറ്റില്ല, കാരണം മാധ്യമവും ഭരണകൂടത്തെക്കുറിച്ച് ഒരു ഭരണകൂടത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, മാധ്യമങ്ങൾക്കുള്ളിൽ എത്രമാത്രം ജനാധിപത്യമുണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രസ്ട്രസ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ജസ്റ്റിസ് മാർക്കണ്ഠേയ ഗഡ്ജു ഇന്ത്യയിലെ മാധ്യമങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു വിലയിരുത്തൽ 3 അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്. 1, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നു. വസ്തുതകളായി ഒരിക്കലും ജനങ്ങളെ അറിയിക്കുന്നില്ല മാധ്യമങ്ങൾ. സത്യമാണ്, നിങ്ങൾ രാവിലെ എടുത്തൊരു 3 പത്രം വായിച്ചു നോക്കിയാൽ ഒരേ വിഷയത്തിൽ അതിൻ്റെ 3 വ്യാഖ്യാനങ്ങളായിരിക്കും കിട്ടുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളിൽ, ഞാൻ ഒത്തിരി പറഞ്ഞു, കോടതി വിധികൾ വരുമ്പോൾ അയോധ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശബരിമല പ്രശ്നങ്ങൾ, ശബരിമല പ്രശ്നത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ശരിക്കും ആഘോഷിച്ചു. പക്ഷെ ഒരൊറ്റ പത്രത്തിൽ ശബരിമല വിധി എന്താണ് എന്ന് 1 പത്രം പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ശബരിമല വിധിയിൽ എന്താണ് സുപ്രീം കോടതി പറഞ്ഞ ആ വിധിയുടെ ഒരു പകർപ്പ് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നില്ല, മറിച്ച് വ്യാഖ്യാനങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ വന്നു. അതാണ് പറയുന്നത് വസ്തുത എന്താണ് എന്നുള്ളത് ജനങ്ങളെന്ന് മറച്ചു പിടിക്കുന്നു. 2, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ജനങ്ങൾക്കിടയിൽ
വ്യത്യസ്തമായ മതബോധത്തിൻ്റെയോ വർഗീയതയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ താല്പര്യങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. മൂന്നാമത്തേത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ല, ജസ്റ്റിസ് മാർക്കണ്ഡേയ കഴിഞ്ഞു പറഞ്ഞതാണ്, ശരിയല്ലേ? ഇന്നിപ്പം നമ്മൾ പത്രം എടുത്തു നോക്കി, ഇന്ന് കുറെ ദിവസങ്ങളിലെ പത്രം എടുത്തു നോക്കി, എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് അവർ പോലും അറിയില്ല. ശബരിമല ഗുരുവായൂര്, ഏകാദശി, ദ്വാദശി, ഗുരുവായൂരല്ല വൈക്കത്തഷ്ടമി, ഇതുപോലെ ലോകത്തിന് ഏതെല്ലാം ഇടത്തുണ്ട്, അമ്പലങ്ങളുണ്ടോ, പള്ളികളുണ്ടോ, അവിടുത്തെ പരിപാടികളുടെ സചിത്ര പേജിനപ്പുറത്തേക്ക് അതിലെന്ത് വാർത്തയാണല്ലോ? ഇതിലെന്ത് വാർത്തകളാണ്? അമ്പലം തുറന്നു, ശബരിമല അമ്പലം തുറന്നു, അടച്ചു, ഇതൊക്കെ എന്ത് വാർത്ത? ഇത് ഏത് പത്രം, ഇംഗ്ലീഷ് പത്രം, മലയാള പത്രം നോക്കിയാൽ പ്രധാനപ്പെട്ട വാർത്ത ഏതാണ് എന്ന് പറഞ്ഞാൽ, ഞാനത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഭക്തി വ്യവസായത്തിൻ്റെ, ഗോഡ് മാർക്കറ്റിൻ്റെ വളരെ ഫലപ്രദമായ മുതലെടുപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവർ ചെയ്യുന്നുള്ളതാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളെ ഭരണകൂടം ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കത് സംശയമില്ല. രാവിലെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പറയുണ്ടായി, 21,000 തൊഴിലാളികളെ 3 ഷിഫ്റ്റായിട്ട് അണിനിർത്തിക്കൊണ്ടാണ് 2013 ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പോഴോ ഇന്ത്യയിലെ വാർത്താ വിതരണ മന്ത്രാലയത്തിൽ ബി ജെ പിക്ക് വേണ്ടി 200 നിരീക്ഷകന്മാർ പ്രവർത്തിക്കുന്നു. വാർത്താവിനിമയ മന്ത്രാലയത്തിൽ ബി ജെ പിക്ക് വേണ്ടി 200 നിരീക്ഷകന്മാർ, അത് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ എന്ന പേരിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ ബി ജെ പിക്കാരാണെന്ന് മാത്രമല്ല, അതിൽ 150 പേർക്ക് 28,635 രൂപ മാത്ര ശമ്പളം, ലംസം, കോൺട്രാക്ട് ബേസിലാണ്. മുതിർന്നവർക്ക് 37,350 രൂപ ശമ്പളത്തിൽ 200 പേര് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ, നമ്മളെയല്ല, ജനങ്ങളെയല്ല, മാധ്യമങ്ങൾ. അവർ പറയുന്നത് വളരെ പ്രധാനമായിട്ടും അവരുടെ ആർജിറ്റ്, 1 സ്വതന്ത്ര ചിന്തകർക്കെതിരായിട്ട്, 2 മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരായിട്ട്, 3 ഇടതുപക്ഷത്തിനെതിരായിട്ട്. അപ്പം നമ്മൾ കാണാത്ത അദൃശ്യ കാര്യങ്ങളല്ല നമ്മൾ കൊണ്ട് പറയുന്നല്ലോ, അല്ലെ? മാധ്യമത്തിൻ്റെയോ അല്ലെങ്കിൽ IBയുടെയോ റോയിയുടെയോ അല്ലെങ്കിൽ ED യുടെയോ ഒക്കെ അദൃശ്യകരങ്ങൾ മാത്രമല്ല, അദൃശ്യ ദൃഷ്ടികൾ മാത്രമല്ല, വളരെ പ്രത്യക്ഷമായും ഇന്ത്യയിലെ മാധ്യമങ്ങളെയും ഇന്ത്യയിലെ സ്വതന്ത്ര പ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഒക്കെ നിയന്ത്രിക്കുകയും അവരെന്താണ് ചെയ്യേണ്ടതെന്നെ സംബന്ധിച്ച് കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ പരിപാടി നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, കോബ്ര പോസ്റ്റ് എന്ന് പറയുന്ന പത്രം ഈ കഴിഞ്ഞയിടയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ 18 മാധ്യമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം നേരിട്ട് മേടിച്ചുകൊണ്ടാണ് പത്രം പ്രവർത്തിക്കുന്നതെന്നാണ്. പരസ്യം മാത്രമല്ല, പരസ്യം പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങൾക്ക് ഇപ്പം ഫുൾ പേജ് പരസ്യമാണല്ലോ, പത്രങ്ങൾക്ക് ഇപ്പം ഫ്രണ്ട് പേജും അതിൻ്റെ അകത്തെ പേജും 3-ാമത്തെ ഫ്രണ്ട് പേജും ഒക്കെ പത്രങ്ങൾക്ക് വേണ്ടിപ്പം അവർക്ക് ആ പരസ്യത്തെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നേരിട്ട് പണം വാങ്ങുന്ന 18 പത്രങ്ങൾ ലിസ്റ്റുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യ ടുഡേ, ഇന്ത്യൻ എക്സ്പ്രസ്, സി ന്യൂസ് തുടങ്ങിയിട്ടുള്ള ധാരാളം മാധ്യമങ്ങൾ, 18 മാധ്യമങ്ങൾ സർക്കാരിൽ നിന്ന് നേരിട്ട് പണം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനത് ചോദിച്ചു, ഈ സർക്കാരിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമത്തിന് എന്തു ജനാധിപത്യമാണ് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കാൻ പറ്റുക? അവർക്കിടയിലില്ലാത്തൊരു ജനാധിപത്യം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് അവർ സന്നിവേശിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയുന്നത്, നിങ്ങൾ ഇന്നതല്ല അറിയേണ്ടത്, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയല്ല അവർ ചെയ്യുന്നത്, വാർത്തകൾ ഭരണത്തിന് വേണ്ടി നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും പേര് രാവിലെ ഇവിടെ ഒരാൾ പ്രസംഗിച്ചോ പറയുണ്ടായി, വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. അപ്പം മാധ്യമ പ്രവർത്തകരുടെ ജോലിയും ഏതാണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയല്ല, വാർത്തകൾ നിർമ്മിക്കുക എന്നതാണ്. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ പത്ര സമ്മേളനം നടത്തിയാൽ, പ്രസ് കോൺഫറൻസ് നടത്തിയാൽ ഒരു വരിയെങ്കിലും പത്രത്തിലിടണം എന്നുള്ളത് ഒരു സാമാന്യ ധാർമ്മിക നിയമമായിരുന്നെങ്കിൽ, ഇന്ന് കേരളത്തിലെ ഒരു പത്രപ്രവർത്തക ഒരു പ്രസ് ക്ലബിലും പത്രസമ്മേളനം നടത്തിയാൽ ഒരു വാർത്ത പോലും അവരിടില്ല. ഞാൻ ഈ കഴിഞ്ഞ മാസത്തിൽ 3 പത്രസമ്മേളനം നടത്തിയാണ്. 1 എലന്തൂർ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രം തെറ്റിയത്, ഒരു വായിലെ വരി പോലും അവരെഴുതിയില്ല. പക്ഷേ എലന്തൂരിനെതിരെ അവർ വാർത്ത എടുത്ത് ഭയം കളർ ചിത്രം ഇടുന്നു, പടം വരച്ച് കാണിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എലന്തൂരിൽ നമ്മളുടെ പത്രത്തിനെതിരായിട്ട് ഒരു സാംസ്കാരിക സംഘമോ റാലിയും നടത്തിയിട്ട് പല പത്രത്തിൻ്റെയും ഫോട്ടോഗ്രാഫർമാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. ഞാൻ അവിടുത്തെ വിറ്റാസ് പത്രത്തിൽ, ഒരു പത്രത്തിൽ ഒരു വരി പോലും വന്നില്ല, ഒരു ഫോട്ടോയും വന്നില്ല. എന്നിട്ട് ഇവർ പറയുന്നു സർക്കാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന്. അപ്പം എന്താണ് പത്രപ്രവർത്തനത്തിൻ്റെ ധാർമ്മികത?
അപ്പൊ കാശ് മേടിച്ചു നടത്തുന്നവർ കാശ് മേടിക്കാൻ നടത്തുന്നവരെല്ലാം തന്നെ ഒരേ പണിയാണ്, അവർ വാർത്ത നിർമ്മിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ജനാധിപത്യത്തെ കുറിച്ച് അറിയുമ്പോൾ മാധ്യമങ്ങൾക്കുള്ളിൽ തന്നെ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ 70% പത്രങ്ങൾ നടത്തുന്നത് ഇന്ത്യയിലെ 8% വരുന്ന സമ്പന്ന സവർണരാണ്. ഈ പത്രം എന്ന് പറയുന്ന സമ്പന്ന പരിപാടിയാ, അല്ല സിനിമ പോലെ തന്നെയാണ്. ദരിദ്രവാസിക്കുള്ള അല്ല സാധാരണക്കാരുടെ ഒരു മീഡിയ അല്ല പത്രം നടത്തുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ പത്രങ്ങൾ നൂറുകണക്കിനോട് ചെറുകിട മാസികൾ, ഞാനും ഒരു പത്രത്തിന്റെ ഒരു മാസിക അടിയിട്ടിട്ടാണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഈ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പത്രങ്ങൾ നടത്തുന്നത് ഇന്ത്യയിലെ സമ്പന്നരും സവർണരുമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കർഷകരുടെ ആത്മഹത്യയോ ഇന്ത്യയിലെ SC ST അട്രോസിറ്റീസോ ഒന്നും തന്നെ ഇവരുടെ മുഖ്യ വാർത്തയായിട്ട് ഒരിക്കലും വരാറില്ല. അത് അവർക്ക് അവരെ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് മാത്രമല്ല, അവർക്ക് അവരുടെ മൂലധന താല്പര്യം, ഇവിടെ നമ്മളെ ക്രോണിക്കാ ബിസിനസ് പറഞ്ഞ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, അവരുടെ മൂലധന താല്പര്യം സംരക്ഷിക്കുക, അവരുടെ വർഗ താല്പര്യം സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു പല സംഭവങ്ങളെയും തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആഘോഷങ്ങളാക്കി മാറ്റുകയും മുമ്പേ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള ഭക്തി വ്യവസായത്തിന്റെ പരിപാടികളായി മാറുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ജനാധിപത്യ മര്യാദ പലപ്പോഴും പത്രമാധ്യമങ്ങൾ പത്രപ്രവർത്തകർ പ്രവർത്തിച്ചാൽ പോലും, റിപ്പോർട്ടേഴ്സിന് റിപ്പോർട്ട് കൊടുത്താലും ഡെസ്കിൽ ഇരിക്കുന്നവനെ തള്ളിക്കളയുന്ന കീറിക്കളയുന്ന ഒരവസ്ഥ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഈ സെമിനാറിനുള്ള വാർത്ത എത്ര പത്രത്തിൽ വന്നു? ഇന്ന് മനോരമയിൽ ഒരു 4 വരിയുണ്ട്, ഇന്നലെ വേറെ പത്രത്തിൽ 4 വരിയുണ്ട്. നാളെ ഈ സെമിനാറിൽ ചില വാർത്ത വരുമോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. മാധ്യമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷേ എത്ര മാധ്യമങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ടുകളൊന്നും നോക്കിക്കൊള്ളുക, വളരെ കൃത്യമായും അതിൻ്റെ പിന്നൊരു വർഗ താല്പര്യമോ ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റോ അല്ലെ മുമ്പേ സൂചിപ്പിച്ചതുപോലെയുള്ള അവരുടെ ഒരു ഭക്തി വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താല്പര്യങ്ങളോ പലപ്പോഴും ഉണ്ടാകുന്നു. മാത്രമല്ല ഈ പ്രിന്റ് മീഡിയകളിലും വിഷ്വൽ മീഡിയയിലും കേരളത്തിലല്ല ഇന്ത്യയിലെ എത്ര ദലിത് പത്രപ്രവർത്തകരുണ്ട് എന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാവും ഈ പത്രങ്ങളുടെ ജനാധിപത്യം ആരുമില്ല. പ്രിന്റ് മീഡിയയിൽ 2% എന്നൊക്കെ കണക്ക് പറയാമെങ്കിലും വിഷ്വൽ മീഡിയയിൽ 1% പോലും ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് ദലിതുകളില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തുപോയി ജനാധിപത്യം ഇന്ത്യയിൽ? 22-22.5% ഇന്ത്യയിലെ ദലിത് മേഖലയിൽ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ഇല്ലാതെ ആകപ്പെടുന്ന അവസ്ഥയിൽ ആ മാധ്യമത്തിന്റെ വെറാസിറ്റി അല്ല അതിന്റെ സത്യസന്ധതയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമില്ലേ? കേരളത്തിലെ ആദ്യത്തെ ദലിത് പത്രപ്രവർത്തകൻ ആരായിരുന്നു? കാളി ചോദി കറുപ്പനായിരുന്നു. അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, കാളി ചോദി കറുപ്പനെ കുറിച്ച്. അയ്യങ്കാളിയുടെ സാധുജന പരിപാലനം എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നു കാളി ചോദി കറുപ്പൻ. നമ്മുടെ രഞ്ജിത്തിന്റെ പുതിയ പുസ്തകത്തിന്റെ പേര് തന്നെ അതാണ്, കാളി ചോദി കറുപ്പനെ TV കാണാറുണ്ടോ എന്നൊരു ചോദ്യം ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, മീഡിയ പ്രസിദ്ധീകരണമാണ്. ഇങ്ങനെ ഒരു പത്രാധിപരോ ഇത്തരം പത്രാധിപന്മാരെയോ പ്രവർത്തകന്മാരെയോ അറിയുന്നില്ല എന്ന് തോട്ട് ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ വാഴ്ത്തുപാട്ടുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പതിതരുടെയും ദരിദ്രന്റെയും കൈയടയാളങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ പതിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരക്കാരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? വളരെ കൃത്യമായും മാധ്യമങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള ഒരു സത്യം നമ്മുടെ മുന്നിലുണ്ട്. അദൃശ്യമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഒരേ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള ഒരാൾ ചാമിയാർ മാത്രമായിരിക്കാം. ഞാൻ അതിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ദൃശ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ മൊത്തം സാമൂഹ്യ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ് എത്ര പേര് ആളുകളെ നമ്മൾ എങ്ങനെ ചിത്രീകരിക്കുന്നു. ഇപ്പോൾ കലാഭവൻ മണി എങ്ങനെ ചിത്രീകരിച്ചു, വിനായകൻ്റെ ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകൾക്ക് പത്രങ്ങൾ കൊടുക്കുന്ന എക്സ്പോഷർ നിങ്ങൾക്കറിയാം. അവരെ കളിയാക്കാനുള്ള വേദികളിലേക്ക് അപ്പുറത്തേക്ക് അവരെ ശരിക്കും എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒട്ടേറെ സമര പരിപാടി, ദൈനംദിനമായി നടക്കുന്ന സമരങ്ങളിൽ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യം ഞാൻ പറഞ്ഞു തന്നത്. മാധ്യമത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ ആത്മവിമർശനം നടത്തേണ്ട ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നാണ്. അല്ലാതെ ഭരണകൂടത്തിൻ്റെ കണ്ണുകളൊപ്പം തന്നെ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ചില അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം. ഇപ്പൊ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തെ വേണ്ടി നമ്മളിപ്പോൾ വളരെയേറെ മുറവിളി കൂട്ടുന്നുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു ലേഖനം കണ്ടിട്ടുണ്ടോ? ഒരു വാർത്ത കണ്ടിട്ടുണ്ടോ? കേരളം പോലെയൊരു രാജ്യത്ത് മന്ത്രവാദികൾക്ക് വേണ്ടി പരസ്യം കൊടുക്കുകയും മന്ത്രവാദത്തിന്റെ രീതികളെ കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ള യൂസ്ലെസ്സുകൾക്ക് വേണ്ടി പേജ് മെനക്കെടുത്തുന്ന അല്ല വാർത്തകൾ മെനക്കെടുത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകേണ്ടുന്ന ഒരു
അന്ധവിശ്വാസ നിർമാർജ്ജന നിയമത്തിന്റെ വിഷയത്തെക്കുറിച്ച് ഒരു ലൈൻ വാർത്ത കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രസ് കോൺഫറൻസ് നടത്തിയാൽ ഒരു വരി പോലും വാർത്ത കൊടുക്കാൻ തയ്യാറാകാത്ത മാധ്യമങ്ങൾക്ക് എന്ത് ജനാധിപത്യമാണ് അവർ പുറത്തുള്ളവർ സംസാരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതുകൂടെ ഞാൻ പറയുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ചെറുകിട മാധ്യമങ്ങളും അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ രംഗത്തുണ്ട് എന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ആശ്വാസം. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ പത്രമാനാന്തരം കേരള ഗവൺമെൻറ്റിനെ കൊണ്ടുവരുന്നതാണ്. ഇതൊന്നും വരും വേണ്ടില്ല. കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ വാദം വരാതെ സംസാരിക്കുന്നു. ശരി, കേന്ദ്ര ഗവൺമെന്റ് വാസിസ്റ്റ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ കേരള ഗവൺമെന്റ് കൊണ്ടുവരുന്നത് ആരെ ഗുണമരുത്താനാണ്? ഇത് നമുക്ക് ചർച്ച ചെയ്യണ്ടേ? നമുക്ക് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഭരണകൂടം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. അത് ഭരണകൂടം ഏതിൻ്റെ അതിൽ ഇടതായാലും വലതായാലും അതൊരു ഭരണകൂടമാകുമ്പോൾ എൻ എൻ പിള്ള വളരെ സരസമായ ഒരു നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഡാം എന്ന് പറയുന്ന നാടകത്തിലാണ് എന്താണ് ഭരണകൂടം എന്ന് ചോദ്യത്തിന് എൻ പിള്ള പറയുന്നത് കൂടം എന്ന് പറഞ്ഞാൽ കല്ലടിച്ച് പൊട്ടിക്കുന്നത്, ഭരണകൂടം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തലയടിച്ച് പൊട്ടിക്കുന്നത് എന്ന് എൻ എൻ പിള്ളയുടെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാദമുണ്ട്. ഞാൻ പറയുന്നതാണ് ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതും അല്ലെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതും ഇന്ത്യയെ സംബന്ധിച്ച് എത്രമാത്രം വ്യതിരിക്തമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്, എത്രമാത്രം പരസ്പര വിരുദ്ധമാകുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. സത്യത്തിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന അപ്രഖ്യാപിത, ഇപ്പോൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ നമ്മുടെ ശക്തമായിട്ടുള്ള ഓൺലൈൻ മീഡിയ, ശരിക്കും തോന്നുന്നത് ഇപ്പം കമ്മ്യൂണൽ കോമ്പാച്ച് പോലെയുള്ള അല്ലെങ്കിൽ വയർ പോലെയുള്ള അല്ലെങ്കിൽ ഐഡം പോലെയുള്ള മാധ്യമങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വസ്തുതകളെ പുറത്തു കൊണ്ടിരുന്നത്. ഇപ്പം മനുഷ്യാവകാശം ഗോൺസാൽവസിനെയും അതുപോലെ തന്നെ നവലഖിനെയും അല്ലെങ്കിൽ തന്നെ വരവറാവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നതും ഗുജറാത്ത് ജനോസൈഡിൻ്റെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ അല്ലെ ടി സ്റ്റാർ സെറ്റിലോ അതിനെ പോലുള്ള ആളുകൾ എത്രമാത്രം ശക്തമായിട്ട് ആക്രമിക്കുന്നു, അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായും ഇതിനുള്ള പദ്ധതികൾ അജണ്ടകൾ നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അതേസമയം തന്നെ ജനാധിപത്യത്തിൻ്റെ ജനപക്ഷത്ത് നിൽക്കേണ്ട മാധ്യമങ്ങൾ എത്രയെണ്ണം കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് വിരൽ മടക്കാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അപ്പോൾ കേരള ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? മറ്റു പണ്ട് നാട്ടുകാർ ചൊല്ലുണ്ടല്ലോ, അവർ തേങ്ങ ചിരണ്ടെന്ന് ഞങ്ങൾ ചിരട്ടയിലും ചിരണ്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇതാ നമുക്കറിയാം ഇൻഫർമേഷൻ അല്ല വിവരാവകാശ നിയമം ഭേദഗതി ചെയ്ത് കഴിഞ്ഞു. വിവരാവകാശ നിയമത്തിൻ്റെ കടക്കൽ കത്തി വെച്ചു, ഇത് ചെയ്യുമ്പം ഭേദഗതി ചെയ്യാൻ പോവുകയാണ്. അതുപോലെ എന്താ പറയുന്നത്, മറ്റേ കേരളത്തിലെ പല നിയമങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം പത്ര രംഗത്തും പുതിയ നിയമം വരാൻ പോകുന്നു. അപ്പം നമുക്കതിനെ പ്രതിഷേധിക്കണ്ടേ? പ്രതിഷേധിച്ചില്ല എങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ റൈറ്റ് ടു ഡിസന്റ്, വിയോജിക്കാനുള്ള അവകാശം, ദ സേഫ്റ്റി വാൽവ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 19(1)നെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്ത ഇല്ലാതെയാവുന്നു. നമുക്കാകെക്കൂടിയത് ഫാസിസത്തിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ ഭരണഘടന മാത്രമാണ്. ആ ഇന്ത്യൻ ഭരണകൂടി ഇല്ലാതെയായി കഴിഞ്ഞാൽ ഫാസിസത്തിനെതിരെ നമുക്കൊരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അങ്ങനെ വിയോജിപ്പിൻ്റെ ശബ്ദത്തെ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ നമ്മുടെ മാധ്യമ ജനാധിപത്യത്തിലേക്ക് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.